പക്ഷേ മറ്റൊരു ആരോപണം, പൊതുവെ സംഘപരിവാറുകാർ ഡി വൈ എഫ്ഐക്കെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഡി വൈ എഫ് ഐ പല സുഡാപ്പികളെയും സംരക്ഷിക്കുന്നു, അത് മാർക്സിസ്റ്റിനെ മറയാക്കിയാണ് ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. ശുദ്ധ വിവരക്കേടാണ്, ഇതും കേരളം കാണുന്നുണ്ട് എന്നേ പറയാനുള്ളൂ. കേരളത്തിൽ റഹീം എന്ന പേര് പലപ്പോഴും ചർച്ചകളിൽ പോലും, അത് അതെന്താണെന്നറിയാമോ, അത് ഭയങ്കരമായ വിധം. അതുകൊണ്ടാണല്ലോ അവർ ആർ എസ് എസ് ആയത്, അത് ആർ എസ് എസ് ആയത്. ഞാൻ പൊതുവിലുള്ള കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാരാൽ കൊല്ലപ്പെട്ട മഹാഭൂരിപക്ഷം പേരും DYFSFI പ്രവർത്തകരാണ്, CPI പ്രവർത്തകരാണ്. നിഷ്ഠൂരമായ വിധം കൊല്ലപ്പെട്ടു. വേറെ ആരാണ് അങ്ങനെ കൊല്ലപ്പെട്ട ഒരാളെ കാട്ടിത്ത? ഞങ്ങളല്ലേ. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് വന്നതിന് ശേഷം അവരും നമ്മളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രാഷ്ട്രീയ സംഘർഷമെടുക്കും. പോപ്പുലർ ഫ്രണ്ട് ഒരു വശത്ത് രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏറിയ കൂറുമാരുമായിട്ടായിരുന്നു, DYFIയുമായിട്ടല്ലേ. ഇത് നാട് കാണുന്നില്ലേ, ഈ കേരളം കാണുന്നില്ലേ? അവരോടാണ് DYFIയെ കുറിച്ച് ഇത് പറഞ്ഞത്. അതെന്താണെന്നറിയാമോ, ഈ പറയുന്ന എൻ്റെ പേര് മാത്രമല്ല, എൻ്റെ പേര് പോലും പറയുന്നതെന്ന് പറയുമ്പോൾ DYFIയുടെ സെക്രട്ടറി ആയിരിക്കുന്ന എൻ്റെ പേര് ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഇങ്ങനെയൊരു മേൽവിലാസമൊന്നും ഇല്ലാത്തൊരു മുസ്ലിം നാമധാരിയെ എങ്ങനെയായിരിക്കും അവർ കാണുക? ഇതേ സമയം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആക്രമണങ്ങൾക്കും ഞങ്ങൾ വിധേയമാകുന്നു, ഞാനുൾപ്പെടെ. നമ്മളെടുക്കുന്ന നിലപാടാണല്ലോ. പക്ഷേ റഹീമിന്റെ വിവാഹം പോലും ഈ സംഘടനയിൽ നിന്നില്ലായിരുന്നെങ്കിൽ ലവ് ജിഹാദായി മാറി. അല്ല, അത് അതല്ല, മാത്രമല്ല ആ സമയത്ത് ഒരുപാട് ത്രെട്ടുകൾ എനിക്ക് വന്നിട്ടുണ്ട്. മീൻസ് പലതരത്തിൽ ഞാൻ നമ്മളങ്ങനെ എവിടെയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതിലേറെയും ഈ പറയുന്ന മുസ്ലിം പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ആ ശ്രേണിയിൽപ്പെട്ട സംഘങ്ങളുടേതാണ്. ഇപ്പുറത്തുമുണ്ട് എങ്കിലും അത് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇവരല്ലേ ഒക്കെ ചങ്ങായിമാർ, ഇവരല്ലേ ചേർന്ന് നിൽക്കുന്നത്? കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന വളരെ രസകരമായ ഒരു കാര്യമാണ് ഞാൻ പറയാം. അവർ പിടിക്കുന്ന ഓരോ വോട്ടും ആരെയാണ് സഹായിക്കുന്നത്? ഒബ്വിയസ്ലി അത് BJP ആണ്. BJP ക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരാൾ പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് ചെയ്യോ? ഒരിക്കലും. അപ്പോൾ ഒരു വാർഡിൽ പോപ്പുലർ ഫ്രണ്ട് SDPI പിടിക്കുന്ന 100 വോട്ടെന്നിരിക്കട്ടെ, സപ്പോസ് അതിൽ ഒരു വോട്ട് BJP പോകാൻ സാധ്യതയുള്ള വോട്ടുണ്ടോ? ഒരിക്കലും. ഈ 100 വോട്ട് എവിടെ നിന്നാ? ഒന്നുകിൽ ലെഫ്റ്റിൽ നിന്ന്, ഇല്ലെങ്കിൽ UDFിൽ നിന്ന്. സെക്കുലർ ഫോഴ്സുകളിൽ നിന്നല്ലേ ഈ വോട്ട് അവർക്ക് കിട്ടുക? അത് ആത്യന്തികമായി ആരെയാ ശക്തിപ്പെടുത്തുക? വോട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് വളരുന്നു എന്ന് കാണുമ്പോഴാണല്ലോ അപ്പുറത്ത് നമ്മളും വളരേണ്ടതുണ്ട് എന്ന് RSS ഹിന്ദു യൂത്തിനോട് പറയാൻ കഴിയുക. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇല്ലാത്ത കേരളത്തിൽ RSS BJPയുടെ രാഷ്ട്രീയ വളർച്ചയപ്പെടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 90കൾ അതല്ല 90കൾക്ക് ശേഷമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കടന്നു വരവിന് ശേഷമാണ്, 92 ശേഷമാണ് ഈ NDF വരുന്നത്, 93-ലോ 2-ലോ മറ്റാണ് ഈ ബാബറി മസ്ജിദിന് ശേഷം പിന്നെ പോപ്പുലർ ഫ്രണ്ട് ആവുന്നു, SDP ആവുന്നു, വളരുന്നു. ആ വളർച്ചയുടെ അതേ മുഖം നിങ്ങൾക്കപ്പുറം നോക്കിയാൽ RSS BJPയുടെ രാഷ്ട്രീയ വളർച്ച കേരളത്തിൽ കാണാൻ കഴിയും, അവരുടെ ശാക്തീകരണം കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിൽ സജീവമായത് UDFിന്റെ 5-ാം മന്ത്രി വിഭാഗത്തോടു കൂടിയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയല്ല, അതെന്ന് പറഞ്ഞാൽ അതെ, അത് ലീഗിന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് വളരെ പിടിച്ചു വാങ്ങി എന്ന് പറഞ്ഞൊരു കൺസോൾട്ടേഷൻ, അത് UDFന്റെ ഒരു പൊതു രീതിയാണിത്. ഏതൊരാൾക്കും പോയി, ഇപ്പോൾ സാമുദായിക സംഘടനകളോ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അത്തരം സംഘടനകൾ ഓരോന്നായാലും മതസംഘടനകളോ ഏതോ ആകട്ടെ, അവരുമായിട്ടെല്ലാം ഒരു നല്ല ബന്ധം സർക്കാർ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ജനാധിപത്യത്തിൽ അതൊക്കെ ഉണ്ടാവണം. പക്ഷേ ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾക്ക് തലകുനിച്ച് കൊടുക്കുന്ന നില ഉണ്ടാകരുത്. ഇപ്പം നമ്മുടെ ഡെമോക്രാറ്റിക് ഫാബ്രിക് ഇല്ലാതാകില്ലേ? ഒരു നേതാവ് പ്രസംഗിച്ചാൽ മന്ത്രി, ഒരിടത്തു നിന്ന് കുറിപ്പടി കിട്ടിയാൽ മന്ത്രി, ആ നിലയുണ്ടാകുന്ന വകുപ്പുകൾ നിശ്ചയിക്കുന്നത് പോലും അങ്ങനെയുള്ള ശുപാർശകളുടെ പശ്ചാത്തലത്തിലായാലും എങ്ങനെയാകും? അതൊരു വലിയ കേരളത്തെ ഇല്ലാതാക്കി കളയല്ലേ? അതും ജനങ്ങൾ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലും എങ്ങനെയാണ് LDFന്റെ സമീപനമെന്ന് നാട് നന്നായി കാണുന്നുണ്ട്, ജനം നന്നായി കാണുന്നുണ്ട്. ആ ജനം അക്കാര്യത്തിലെല്ലാം നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. കേരളം ഇപ്പോഴും യാതൊരു സംശയവും വേണ്ട ഹൈലി സെക്കുലർ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനെ ഇല്ലാതാക്കാനാണ് ഈ RSSഉം ഒരു വശത്തും പോപ്പുലർ ഫ്രണ്ടും സജീവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ DYFIയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ആ നിലയിൽ മുദ്രകുത്തി അടച്ചാക്ഷേപിക്കാൻ ഒരു കാരണവശാലം RSS വിചാരിക്കും. പക്ഷേ ഈ അലൻതാഹ വിഷയം വന്നപ്പോൾ അത് കൂടുതൽ അവർ എഫക്റ്റീവായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്.
അല്ല അത് വേറൊരു ഇഷ്യൂ ആണ്. പക്ഷേ അല്ല ഇത്തരത്തിൽ ആൾക്കാർ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് അത് ശരിയല്ല, അത് ശരിയല്ല. അതിപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടർ, ഇപ്പോൾ നമ്മളുടെ ഒരു 50 ലക്ഷ രൂപകളുള്ള ഒരു സംഘടനയാണ് DYFI. ആ DYFIയുടെ നയത്തിൽ, DYFIയുടെ പ്രവർത്തന പദ്ധതികളിൽ ഇത്തരം കാര്യങ്ങളൊന്നും പ്രകടം ഒരിക്കലും വരില്ല. അത് ലെഫ്റ്റ് എക്സ്ട്രീമിസമാകട്ടെ, ഇത്തരം കാര്യങ്ങളാകട്ടെ, ഒന്നും വരില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ചും പറയാമല്ലോ, അതൊന്നും ഇതിനകത്തുണ്ടാകില്ല, ഒരു കാരണവശാലും ഉണ്ടാകില്ല, ഞങ്ങളുടെ സമീപനങ്ങളിലോ ഞങ്ങളുടെ നയത്തിലോ ഉണ്ടാകില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പ്രവർത്തനം, ഈ അലൻഡാഹയുടെ പ്രശ്നം പറഞ്ഞോട് ഞാൻ പറഞ്ഞതാണ്, അതിനോട് ഞങ്ങളുടെ അടുത്ത സമീപനം എന്തായിരുന്നു? ഞങ്ങളതിന് ശേഷം ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എടുത്തില്ലേ? ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറയുന്നത് എന്താ, എന്താണ് DYFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ഒരു പൊളിറ്റിക്കലൈസേഷൻ ഓഫ് യൂത്താണ്. ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. കേരളത്തിൽ വർഗീയ വിഘടന ശക്തികളോട് എല്ലാ ഗ്രാമങ്ങളിലും ചെറുത്തു നിൽക്കുന്നത്, അത് പോപ്പുലർ ഫ്രണ്ടിനോടാകട്ടെ, RSSനോടാകട്ടെ, അത് DYFIയാണ്. യാതൊരു സംശയവും വേണ്ട. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ മേൽ വലിയ കടന്നുകയറ്റം നടത്താതിരിക്കുന്നതിൻ്റെ കാരണം DYFIയുടെ സാന്നിധ്യമാണ്. RSS കേരളത്തിൻ്റെ ഗ്രാമങ്ങളെയും ചെറുപ്പത്തെയും കീഴടക്കാതിരിക്കുന്നതിൻ്റെ കാരണം DYFIയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് RSS ഞങ്ങളെ വേട്ടയാടുന്നത്, ഞങ്ങൾക്കവരോട് ചെറുത്ത് നൽകേണ്ടി വരുന്നത്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് RSS പോപ്പുലർ ഫ്രണ്ട് ഏറ്റുമുട്ടലിൽ അധികം പറഞ്ഞിരിക്കുന്നില്ല? ഞാൻ വെല്ലുവിളി ചോദിക്കുന്നു, കേരളത്തിൽ RSS പോപ്പുലർ ഫ്രണ്ട് ഏറ്റുമുട്ടലുണ്ടായതിനേക്കാൾ കൂടുതൽ ഏറ്റുമുട്ടലുണ്ടായത് ഞങ്ങളും അവരും തമ്മിലാണ്. പോട്ടെ, അതെല്ലാം പോട്ടെ, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്, ഇതിൽ ഈ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരസ്യമായി കോൺഗ്രസ്സിനെ ജയിപ്പിക്കാൻ ഇറങ്ങിയവരല്ലേ അവർ? ആഹ്ലാദ പ്രകടനങ്ങളിൽ കോൺഗ്രസിൻ്റെ വിജയത്തിൽ ഒപ്പം ആഹ്ലാദം പ്രകടിപ്പിച്ചവരല്ലേ അവർ? ഈ വരുന്ന പ്രദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അവർ ഐക്യപ്പെടുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാമാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ, നേതൃത്വത്തിലോ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുടെയോ പേരുകൾ നോക്കിയിട്ട്, ആ പേരിൽ നോക്കുന്നവരുടെ പ്രശ്നമാണ്. പേരിൽ നോക്കിയിട്ട്, അസ്തിത്വത്തിൽ നോക്കിയിട്ട് വംശീയാധിക്ഷേപം നടത്തുന്നവരെ പരമപുച്ഛത്തോടെ, അതിലേറെ സഹതാപത്തോടെ അവരോട് പ്രതികരിക്കുക മാത്രമേ വഴിയുള്ളൂ. ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരുടെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് അല്ല, RSSൻ്റെ കാര്യാലയത്തിൽ പോയിട്ട് മതേതരത്വത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതി ഈ രാജ്യത്തെ ഒരു മനുഷ്യനുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇക്കുറിയും അതായത് വളരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്ന ആളാണ് റഹീം. അതായത് തിരഞ്ഞെടുപ്പുകളിൽ SDPI പോപ്പുലർ ഫ്രണ്ട് ഇത്തരം സംഘടനകളുടെ വോട്ട് പാർട്ടിക്ക് വേണ്ട എന്ന നിലപാട് തുറന്നു പറയുകയും ആവർത്തിക്കപ്പെടുകയാണ്. അടുത്ത ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ആ നിലപാടുകൾ ഒരു തീർച്ചയായിട്ടും അല്ലെന്താ മാറ്റം. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇത് ഒരു തിരഞ്ഞെടുപ്പ്, ഞാൻ പറഞ്ഞല്ലേ തിരഞ്ഞെടുപ്പുകൾ വരും പോകും. ഹു ലീവ്സ് ഇഫ് ഇൻഡ്യ ഡൈസ്, ഹു ഡൈസ് ഇഫ് ഇൻഡ്യ ലീവ്സ് എന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു മനോഹരമായ ക്വട്ടേഷൻ ഉണ്ട്. ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് മരിക്കുക, ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ജീവിച്ചിരിക്കുക? നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വർഗീയ വിധ്വംസക സംഘടനകളോടൊന്ന് തലകുനിച്ചു കൊടുത്താൽ അതൊരു തിരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. പടുക്കുഴിയിലേക്കായിരിക്കും ആ പ്രസ്ഥാനത്തെയും ഈ സമൂഹത്തെയും വലിച്ചെറിയുക. അതിൻ്റെ ഒരു ഗംഭീര ഉദാഹരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ജമാഅത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും അവർ ഐക്യപ്പെടുകയാണ്. പരസ്യമായി മുന്നണി രാഷ്ട്രീയത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥികളായി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കും? അവിടെയാണ് ഒരു പാർട്ടി. ഇതിപ്പോഴല്ലോ കേരളത്തിൽ ഇതേ ചോദ്യം നിങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാവിനോടോ, ഇതേ ചോദ്യം നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനോടോ ചോദിക്കൂ. ഇത് ഞാനിപ്പോഴല്ല പറഞ്ഞത്, ഏത് തിരഞ്ഞെടുപ്പിലും നമ്മളത് പറയല്ലേ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുഖാവ് കോടിയേരി പറഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, സുഖാവ് പിണറായി വിജയൻ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് NDF, അവരുടെ വോട്ട് ഞങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പിലും വേണ്ട. ഇത് ആരോടാണെന്ന്, അപ്പോൾ അവരുടെ വോട്ട് വാങ്ങി അവരോട് ഗസ്റ്റ് ഹൗസിലെ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി അധികാരത്തിലേക്ക് വരുന്നവർ ഈ ഭരണ കാലയളവിൽ അവർ അവരുടെ ഇംഗിതത്തിന് നിന്ന് കൊടുക്കല്ലേ, അവരുടെ എന്തെല്ലാം വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് അവർ ഇവർ പോയി തലകുണിച്ചിട്ടുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും എടുത്ത്, ഞാൻ നേരത്തെ സാമുദായിക സംഘടനകളുടെ കാര്യം പറഞ്ഞല്ലോ, അവരുമായിട്ടൊരു നീക്കുപോക്കെങ്കിലും പൊതുവിൽ വേണമെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ഏതൊരു സമുദായ സംഘടനയോടും ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ സ്വാഭാവികമായിട്ടും ഡയലോഗ് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്, അത് മുറിഞ്ഞു പോകാതെ നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത്തരം സംഘടനകളോട് ഒരു സർക്കാരോ
മെയിൻ സ്ട്രീമോ, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മുഖ്യധാര നമുക്ക് പറയുന്ന യുവജന സംഘടനയോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനോ ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടാകാതെ ഈ സമൂഹത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി അവരെ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതാണ്. ആ സിദ്ധാന്തത്തെ, അതിൽ നിൽക്കുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ വരൂ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുകയാണ് വേണ്ടത്. ഇപ്പോൾ സി എ വിരുദ്ധ സമരം ഞങ്ങളെവരുമായി കൈകോർക്കാമായിരുന്നല്ലോ. കോൺഗ്രസ് എടുത്ത സമീപനം എന്താ? അവരോട് ചേർന്നു. DYFI ഞങ്ങൾ മാർച്ച് നടത്തി, നിരവധി പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടത്തി, നിരവധി സെമിനാറുകൾ സംഘടിപ്പിച്ചു, പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പോലും ഞങ്ങൾ പോയിട്ടില്ല. ആരെങ്കിലും സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഞങ്ങളെ ക്ഷണിച്ചാൽ തന്നെ അത്തരക്കാർ ആരെങ്കിലും ആ വേദിയിലുണ്ടോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത്. എത്രയോ അനുഭവങ്ങൾ, DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ചില സെമിനാറുകളിൽ അത്തരം അന്നത്തെ പ്രക്ഷോഭം ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പോയി വേദിയിലിരുന്നതിന് ശേഷം അത്തരം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് പങ്കെടുക്കാതെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ തീർച്ച മൂർച്ചയുള്ള ഒരു തീരുമാനം ഈ സമീപനം വർഗീയ ശക്തികളോട് എടുത്തു നിൽക്കുന്ന ഞങ്ങളെ ചൂണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ രാഷ്ട്രീയ പാപ്പരത്താണ്. അതിലൊന്നും പതറിപ്പോവുകയോ ചാഞ്ചാടുകയോ ചെയ്യുമെന്ന് അവരാരും കരുതണ്ട. ഇവരുടെയൊന്നും ആയുധങ്ങളുടെ മുമ്പിൽ നമ്മളാരും പതറിയിട്ടില്ല. അത് ഈ രണ്ട് കൂട്ടരുടെയും ആയുധങ്ങൾക്ക് മുമ്പിൽ പതറിയിട്ടില്ല. പിന്നെയല്ലേ ഇവരുടെ ഈ നാവിട്ട അടിക്കലിൽ പതറിപ്പോകുന്നത്? ഒരിക്കലല്ല. പിന്നെ ഒരു ചോദ്യം, വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് സ്വദേശമാണ് വെഞ്ഞാറമൂട്, അവിടെ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിക്ക് വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. CPI CPM തർക്കം നിലനിൽക്കുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് ഈ വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ അത് റേസ് ചെയ്ത് വന്നു. ഒരു പരിധിവരെ ഇപ്പോൾ അത് തീർത്തു. എന്നാലും മാണിക്കൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അത് കോംപ്രമൈസ് ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഇതുവരെ അവിടെ? ചിലയിടങ്ങളിലൊക്കെ അത്തരം ചില തർക്കങ്ങളുണ്ടാകും. വെഞ്ഞാറമൂടാണെങ്കിൽ നല്ലാട് ഗ്രാമപഞ്ചായത്തിൽ അവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ സംഘർഷങ്ങളിലേക്ക് അവിടെ പോയി. ദൗർഭാഗ്യകരമായ സംഭവങ്ങളായിരുന്നു അതെല്ലാം. രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോഴും. രണ്ട് രാഷ്ട്രീയ പാർട്ടികളെന്നുള്ള നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞതുപോലെ കാലം ക്രമേണ മാച്ച് കളയേണ്ട കാര്യമാണത്. അതിൽ CPI എടുക്കുന്ന സമീപനം പൊതുവിൽ വളരെ പോസിറ്റീവായ അപ്രോച്ച് തന്നെയാണ്. പക്ഷേ എങ്കിലും ചില ഘട്ടങ്ങളെല്ലാം, ഇപ്പോൾ കഴിഞ്ഞ തവണ നേർക്ക് നേർന്ന് മത്സരിക്കുകയായിരുന്നു, ഇത്തവണ ആദ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സമീപനമുണ്ടായി. പക്ഷേ ഇപ്പോഴതല്ല, അവിടെ ഇപ്പോൾ മുന്നണിയായി തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അതൊന്നും പൊതുവിലുള്ളൊരു കാര്യമല്ല, പൊതു നയത്തിൻ്റെയോ പൊതു സമീപനത്തിൻ്റെയോ പ്രശ്നമല്ല. ചിലയിടങ്ങളിൽ പ്രാദേശികമായ ചില നീക്കുപോക്കുകളുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്രായോഗികമായ സമീപനങ്ങളോ അവകാശവാദങ്ങളോ അവിടെ ചില അങ്ങനെ വരുന്നതാണ്. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വളരെ സുഖവുമായി പോകും. ഇപ്പോൾ ആ പഞ്ചായത്ത് ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ ഒറ്റക്കെട്ടായി ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി വളരെ ഒറ്റക്കെട്ടായി തന്നെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ UDFൻ്റെ അതല്ലല്ലോ, UDF റിബൽ സ്ഥാനാർത്ഥികൾക്ക് കൈപ്പത്തി ചിഹ്നം കൊടുത്തിട്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന വെഞ്ഞാറമൂട് ഡിവിഷൻ്റെ അവസ്ഥ എന്താ? ജില്ലാ പഞ്ചായത്തിൽ നോമിനേഷൻ കൊടുത്ത് പ്രചരണത്തിനിറങ്ങിയ UDFൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥി ഒരു രാത്രി കൊണ്ട് മാറി. ആർക്കും അറിയാത്ത വേറൊരു സ്ഥാനാർത്ഥിയെ KPC അധ്യക്ഷൻ നേരിട്ട് അവിടെ കൊണ്ട് വെച്ചു എന്നാണ് പറയുന്നത്. പേയ്മെൻ്റ് സിറ്റി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നു. എൻ്റെ മുമ്പിൽ അതിൽ ആധികാരിക രേഖ ഇല്ലാത്തതുകൊണ്ട് ഞാനായിട്ടത് പറയുന്നില്ല. പക്ഷേ ഇതല്ലേ, അതൊരു പാർട്ടിക്കകത്തെ കാര്യമല്ലേ, മറ്റതൊരു മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തർക്കമല്ലേ. ഇപ്പോൾ അതേസമയം ലീഗ്, ഇപ്പോൾ കല്ലറ ഗ്രാമപഞ്ചായത്ത് വെഞ്ഞാറമൂട് പറഞ്ഞുകൊണ്ട് വെഞ്ഞാറമൂടിൻ്റെ അടുത്തെടുക്കുന്ന വേറൊരു പഞ്ചായത്താണല്ലോ ആവരം മണ്ഡലത്തിൽ തന്നെ കല്ലറ ഗ്രാമപഞ്ചായത്ത്. കല്ലറ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ കോണി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണം കാണാം, കൈപ്പത്ത് ചിഹ്നത്തിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണം കാണാം. ഒത്തീർപ്പായില്ലല്ലോ, ഇപ്പോഴും മത്സരരംഗത്താണല്ലോ, നമ്മൾ നേരിട്ട് കാണാമല്ലേ. ഇത് പരിഹരിച്ചല്ലോ. അപരിഹാര്യമായ ഒരു പ്രശ്നവും CPIക്കും CPMനും ഇടയിൽ കേരളത്തിലില്ല. നാട്ടിലായതുകൊണ്ടാണ് അജിബ്. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതിൽക്കലാണ്. എത്രയാണ് ഒരുപക്ഷെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും കഴിഞ്ഞ വർഷം മെജോറിറ്റി ഇല്ലായിരുന്നു. ഇക്കുറി ഭൂരിപക്ഷം സ്ത്രീകൾക്ക് മെജോറിറ്റി സീറ്റ് കൊടുത്തിട്ടുണ്ട് CPM, ഒപ്പം യുവാക്കൾക്കും. അങ്ങനെ ഒരു പുതിയ മൂവ്മെൻറ്റിലൂടെയാണ് നേരിടുന്നത്. അത്തരത്തിൽ കേരളത്തിലുടനീളം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ റഹീമിൻ്റെ പ്രതീക്ഷ എന്താണ്? ഞാൻ ആ പ്രതീക്ഷ ആദ്യമേ പങ്കുവച്ചതാണ്, ശുഭപ്രതീക്ഷയാണ്.
കേരളത്തിൽ വിവാദങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചെങ്ങന്നൂരും കോന്നിയും വട്ടിയൂർക്കാവും പാലയും പറഞ്ഞ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനങ്ങൾ പറയും. ജനങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. 600 മുദ്രാവാക്യങ്ങൾ, 600 വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് വന്നത്. 600 വാഗ്ദാനങ്ങളാണ്, അതിൽ 580 പൂർത്തിയായി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഈ മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഒരു സ്ക്രൂട്ടിനയ്ക്ക് വിധേയമായിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ. അപ്പം പറഞ്ഞ വാക്കിന് വിലയില്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ, അതിന് ജനങ്ങൾ വലിയ വില കൊടുക്കും. മുമ്പത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നൊന്നും ചെയ്യാനുള്ളതല്ല. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പറയുന്ന ഒരു സാധനമാണ്. പി എസ് ശ്രീധരമുള്ള പരസ്യം പറഞ്ഞില്ലേ, ആ കീഴ്വഴക്കങ്ങൾ മാറുക. അപ്പോൾ വലിയ വിജയം ഉണ്ടാകും. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചെടുത്താൽ ജനങ്ങളുടെ പ്രതിരോധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. ബി ജെ പി വരാതിരിക്കാൻ തിരുവനന്തപുരം നഗരസഭയിൽ വോട്ടർമാർ വോട്ട് ചെയ്യും. തിരുവനന്തപുരം നഗരസഭയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീ സൗഹൃദമായൊരു സ്ഥലമാക്കി മാറ്റി, മാലിന്യ വിമുക്ത, അതിലൊരു മാലിന്യ പ്രശ്നത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് ഒരു ഗ്രീൻ എന്ന നിലയിലേക്ക് വന്നു. അതെല്ലാറ്റിനുപരി തിരുവനന്തപുരത്തുകാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച നഗരസഭയല്ലേ ഇത്. രണ്ടാം ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, രണ്ട് ഫ്ലഡിലും, രണ്ടാമത്തെ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അങ്ങേ തലക്കിലുള്ളവർ വെള്ളത്തിലാണ്ടു പോയപ്പോൾ അവരെ കൈപിടിച്ച് ഉയർത്താൻ സ്നേഹം ലോഡ് കണക്കിന് കയറ്റി അയച്ച നഗരമല്ലേ ഇത്. തിരുവനന്തപുരം നഗരസഭ അന്ന് ഓരോ വാഹനവും പുറപ്പെടുമ്പോൾ ഈ നഗരത്തിലെ ഓരോ വോട്ടറുടെയും ആത്മാഭിമാനം ആകാശത്തോളം ഉയർന്നില്ലേ? എന്തുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല? കമ്പാരിറ്റീവ്ലി നോക്കിയാൽ ഇതിനേക്കാൾ വെൽത്തിയായ ഒരു നഗരമാണല്ലോ കൊച്ചിൻ കോർപ്പറേഷൻ. എന്തുകൊണ്ട് അവിടെ ഒരുപാട് പേർ സന്നദ്ധ പ്രവർത്തനം നടത്തി, പക്ഷെ എന്തുകൊണ്ട് നഗരസഭയ്ക്ക് അവരുടെ നേതൃത്വമാകാൻ കഴിഞ്ഞില്ല? കൊച്ചിയിൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉയർന്നു വന്നില്ലേ? കൊച്ചിയിലുള്ള സാധാരണക്കാരായ ആളുകൾ ഒരുപാട് പേർക്ക് ഈ സഹായം എത്തിച്ചില്ലേ? പക്ഷേ അതിൻ്റെ നേതൃത്വമായി പറയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന് കഴിഞ്ഞു? ഇപ്പോൾ തിരുവനന്തപുര നിവാസികളുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചു എല്ലാ അർത്ഥത്തിലും. അപ്പോൾ പരിസ്ഥിതി സൗഹൃദമായി നമ്മുടെ നാട് തിരുവനന്തപുരം നഗരസഭ മാറുന്നു. വളരെ പോസിറ്റീവായ പ്രവർത്തനങ്ങൾ, കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ രണ്ടു മേയർമാരും, സഖാവ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലായാലും അതിനുശേഷം ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലായാലും വളരെ നല്ല നിലയിൽ, അഴിമതിരഹിതമായ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിന് ജനങ്ങൾ അംഗീകാരം കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്ന ഒരു പുതിയ തലമുറയാണ്, പ്രതീക്ഷാനിർഭരമായ, ഭാവനാപൂർണമായി നഗരസഭയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വലിയ നിരയാണ്. എന്നാൽ അനുഭവ സമ്പത്തുള്ളവരുമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഒരു വലിയ നിരയാണ് അവതരിപ്പിക്കുന്നത്. ബി ജെ പി ഒരു പരീക്ഷണശാലയാക്കി തിരുവനന്തപുരത്ത് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലോങ് ടൈം പ്രോജക്റ്റാണ്. അവിടെ യു ഡി എഫ് ശിഥിലമാവുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനല്ലാതെ നൽകുന്ന ഏതോട്ടും തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ബി ജെ പിക്കുള്ള വോട്ടായി മാറും. അപ്പോൾ യു ഡി എഫ് എത്ര ജയിച്ചു വന്നിട്ടും കാര്യമില്ല ഇവിടെ. അപ്പോൾ യു ഡി എഫ് ജയിക്കുന്നിടത്ത് യു ഡി എഫിനെ ജയിപ്പിച്ചു കൊണ്ടിരുന്ന വോട്ടർമാർ പോലും യഥാർത്ഥത്തിൽ വളരെ കരുതലോടെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊടുക്കേണ്ടതാണ്. അതവരുടെ കടമയാണ്. നമ്മുടെ നാട് വർഗീയമായി വിഭജിക്കപ്പെടാതിരിക്കാൻ, സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും പോകാൻ, വികസനോന്മുഖമായി പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരസഭയിലെ ഓരോ വോട്ടറുടെയും ബാധ്യതയാണ്. വളരെ അഭ്യസ്തവിദ്യരായ, വളരെ നല്ല തിരിച്ചറിവുള്ള, വളരെ നല്ല മനസ്സുള്ള തിരുവനന്തപുരത്ത് വോട്ടർമാർ അത് നിർവഹിക്കും, യാതൊരു സംശയവും വേണ്ട. പിന്നെ വട്ടിയൂർക്കാവ് ബൈ ഇലക്ഷൻ അതിൻ്റെ ഒരു ദിശാസൂചികയാണ്. എനിക്ക് തോന്നുന്നു ഒരു വാർഡ് ഒഴികെ ബാക്കി മുഴുവൻ വാർഡിലും അന്ന് പ്രശാന്ത് ഡി ഡി എന്ന നിലയിലുണ്ടായത്. അത് ഇതിലും പ്രകടനം വളരെ നല്ല നിലയിൽ. യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇടതുപക്ഷത്തിനോടൊപ്പം. ഇപ്പോൾ പിന്നാലെ വരുന്ന, അതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും, തുടർഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? ഞങ്ങളെ എതിർക്കുന്ന ചാനലല്ലേ ഏഷ്യാനെറ്റ്? ഞങ്ങളെക്കുറിച്ചൊരു നല്ല വാക്കവര് പറയൂ. ബി ജെ പി നേതാവിൻ്റെ ചാനലല്ലേ ഇത്? അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് കലഹിക്കാതിരുന്നിട്ടുണ്ടോ? ആ ചാനൽ എന്താ പറയാൻ നിർബന്ധിതരായത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേതാക്കൾക്ക് അതിലൊരു മാർക്കറ്റല്ലോ. അല്ല, രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം എവിടെയാണ്?
പ്രധാനമായും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയാണ് അവർ നോക്കുന്നത്. ബി ജെ പി നേതാക്കളുടെ പേരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോട്ടെ, ഇവിടെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം? ജനങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഈ പറയുന്ന ഓരോ പ്രവർത്തനത്തിലും ഫ്ലഡിൻ്റെ പ്രവർത്തനത്തിൽ ഒക്കെ എടുത്തത് ഏതു തരത്തിലുള്ള സമീപനമാണ്? വലിയ മെച്ചമായിരിക്കും ഉണ്ടാകാൻ പോവുക. പിന്നെ രാഷ്ട്രീയ ബലാബലം മാറിയില്ലേ? യു ഡി എഫ് ദുർബലായില്ലേ? ജോസ് കെ മാണിയില്ല. മധ്യ തിരുവിതാംകൂറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്? കോൺഗ്രസ്സിന് എങ്ങനെയാണ് മധ്യ തിരുവിതാംകൂറിൽ കിട്ടുക? മലബാറിൽ എൽ ജെ ഡിയുടെ സാന്നിധ്യം അവർക്ക് വലിയ ആശ്വാസമായിരുന്നു പല മണ്ഡലങ്ങളിലും. മാറിയില്ലേ? വേറെ ഏത് കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലും ഇവരുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, സാമൂഹ്യമായ ബലാബലങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പോൾ അതിന് തുമ്പുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുക. കേരളത്തിൽ അത് ഇപ്പോഴല്ല. ഈ ഇടതുപക്ഷം എന്നത് ഒരു കർമ്മപഥത്തിൽ ആളുകൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ വി എസ് ഗവൺമെൻറ് ഒരു തുടർ ഭരണത്തിലേക്ക് പോയേനെ വിജയത്തോടടുത്താണ് നമ്മൾ പരാജയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഇപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് എത്രയായിരുന്നു ഭൂരിപക്ഷം? അപ്പോൾ എൽ ഡി എഫ് പരാജയപ്പെട്ടപ്പോഴും ജനങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല തോപ്പിക്കാൻ. ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം അന്ന് പ്രകടമായില്ല. എങ്കിൽ അതായിരുന്നല്ലോ ഭൂരിപക്ഷം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ആളുകളെല്ലാം മുന്നണി സമവാക്യത്തിൽ അപ്പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല, ഒന്ന്. ദെൻ രണ്ട്, ജനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കാണുന്നു. മൂന്ന്, രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റം ഉണ്ടായി. രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം യു ഡി എഫിന് കൂടുതൽ ബലം നൽകിയിരുന്ന ഒരു ഘട്ടത്തിൽ പോലും വി എസ് ഗവൺമെൻറ് തുടർ ഭരണത്തിലേക്ക് സഞ്ചരിച്ചതാണ്. അപ്പോൾ വലിയ മാറ്റമാണ്. ഇനി അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എടുക്കൂ. ലോക്സഭയിലൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. കാരണം വളരെ സെൻസിറ്റീവായി ചിന്തിക്കുന്ന മലയാളികളായ വോട്ടർമാർ കേന്ദ്രത്തിൽ ലെഫ്റ്റിലുള്ള ഓൾട്ടർനേറ്റീവ് കോൺഗ്രസ് ആണെന്ന ബോധ്യത്തിലാണ് വോട്ട് ചെയ്തത്. ഞാനിപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം പറയുന്നതുപോലെ ലെഫ്റ്റിനെതിരായി ചെയ്യുന്ന ഓരോ വോട്ടും യു ഡി എഫ് വേറെ ആർക്ക് ചെയ്താലും അത് ബി ജെ പി ആണ് സഹായിക്കുന്നത് എന്ന ബോധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതുപോലൊരു അനുഭവമായിരുന്നു. ലെഫ്റ്റ് ജയിച്ചിട്ട് കാര്യമില്ല എന്നൊരു ക്യാമ്പയിന് പ്രസക്തി വന്നു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അതിന് ആക്കം കൂട്ടി. ശബരിമല സംബന്ധിച്ചുണ്ടായ വിവാദങ്ങൾ ജനങ്ങൾക്കിടയിൽ സംഘർഷങ്ങളുണ്ടാക്കി, അവരുടെ ചിന്തകളെ കൂടുതൽ പ്രശ്നമുണ്ടാക്കി. ഇതെല്ലാം ഉണ്ടായിരുന്നു, യാതൊരു സംശയം വേണ്ട. പക്ഷേ അത് മാറിയില്ലേ? ശബരിമല പോലും സ്ഥിതി ചെയ്യുന്ന കോന്നിയിൽ എന്തായിരുന്നു അവസ്ഥ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും? വലിയ മാറ്റമല്ലേ ഉണ്ടായത്? വട്ടിയൂർക്കാവ് എന്തെങ്കിലും ഒരിക്കൽ യു ഡി എഫിന് ഉറച്ച മണ്ഡലം എവിടെയുണ്ട്? തകർന്നു പോയില്ലേ അവർ? ഇതെല്ലാം വളരെ പ്രകടമാണ്. നമുക്ക് വലിയ മാറ്റം. അപ്പോൾ വിവാദങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഇനി വേങ്ങര എടുക്കൂ, മലപ്പുറം ബൈ ഇലക്ഷൻ എടുക്കൂ. എൽ ഡി എഫിൻ്റെ വോട്ട് കൂടുകയാണെന്ന്, ഞങ്ങളിവിടെ തോറ്റു, പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ട് കൂടി. രാഷ്ട്രീയമായി എൽ ഡി എഫ് എവിടെയെങ്കിലും ദുർബലപ്പെട്ടു പോകുന്നു എന്നൊരു സാഹചര്യമില്ല. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ കാലയളവിൽ നടന്ന ബൈ ഇലക്ഷൻസ് എടുക്കൂ, ഏറിയ കൂറും ഇടതുപക്ഷമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. യു ഡി എഫിനൊപ്പം നിന്ന പരമ്പരാഗതമായ വിഭാഗങ്ങളും പാർട്ടികളും യു ഡി എഫിന് വിട്ടുപോയിരിക്കുന്നു. ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഇത് നോക്കാൻ കഴിയും. ഇതിൻ്റെ വെപ്രാളമാണ് പുതിയ മുന്നണി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ യു ഡി എഫിനകത്ത് പ്രേരിപ്പിക്കുന്നത്. ഒരു വർഗീയ സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലേക്ക് പരസ്യമായി പോയിരുന്ന് വിലപേശാൻ, അവരുടെ വിലപേശൽ നിന്നെടുക്കാൻ യു ഡി എഫിൻ്റെ കൺവീനർ തയ്യാറായില്ലേ? ശ്രീ എം ഹസൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ കൺസെൻറ്റ് വാങ്ങിയോണ്ടാണ് പോയത്? അല്ല, ഇവർ പോകാൻ നിർബന്ധിതരാവാണ്. ബി ജെ പിയുമായി രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാവല്ലേ? രാഹുൽ ഗാന്ധി പറയുന്നു ബി ജെ പി ഇ ഡിയോടും അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയോടും കേന്ദ്ര നയങ്ങളോടും ഞങ്ങളുടെ നിലപാട് ഇതാണ്. ആ നിലപാടല്ല, ഇവിടുത്തെ നിലപാട് വേറെയാണെന്ന് ഇവിടെയുള്ളവർ പറയുന്നത് നിർബന്ധിതരാവാണ്. ബി ജെ പിയോട് ഒരു സഖ്യത്തിലോട്ട് പോകാൻ കോൺഗ്രസ് നിർബന്ധിതരാകുന്നു. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതതീവ്രവാദ സംഘടനകളോട്, മൗലികവാദ സംഘടനകളോട് ബന്ധം സ്ഥാപിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അതവരുടെ രാഷ്ട്രീയ ദുർബലാവസ്ഥ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ ബലാബലത്തിൽ വന്ന മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.